നമസ്കാരം, നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പട്ടാമ്പി താലൂക്കിലെ റോഡുകളുടെ തകർച്ച പരിഹരിക്കുന്നതിൽ അടിയന്തര പ്രാധാന്യം നൽകണമെന്ന് താലൂക്ക് വികസന സമിതി യോഗത്തിൽ ആവശ്യമുയർന്നു. കുഴിയടയ്ക്കാനുള്ള കാലതാമസത്തിനെതിരെയും വിമർശനമുയർന്നു. ഭൂരിഭാഗം ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും അഭാവത്തിലാണ് പട്ടാമ്പി താലൂക്ക് വികസന സമിതി യോഗം ചേർന്നത്. താലൂക്കിലെ വിവിധ വികസന പ്രശ്നങ്ങൾ യോഗത്തിൽ പങ്കെടുത്ത ജനപ്രതിനിധികൾ അവതരിപ്പിച്ചു. പട്ടാമ്പി ടൗണിലെ റോഡ് തകർച്ചയ്ക്ക് അടിയന്തരമായി പരിഹാരം കാണണമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി ആവശ്യപ്പെട്ടു. നിലവിൽ വലിയ കുഴികൾ അടയ്ക്കുന്ന പ്രവൃത്തികൾ നടക്കുന്നുണ്ട്. എന്നാൽ ചെറിയ കുഴികൾ അടച്ചുള്ള പ്രവൃത്തികൾ വേഗത്തിലാക്കണം. ഇത് അപകടങ്ങൾക്ക് ഇടവരുത്തുന്നെന്നും ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി ചൂണ്ടിക്കാട്ടി. തൃത്താല മണ്ഡലത്തിലെ പലയിടങ്ങളിലും റോഡ് തകർച്ച രൂക്ഷമാണ്. റോഡിലെ കുഴികൾ അപകടങ്ങൾക്ക് ഇടവരുത്തുന്നുണ്ട്. ഇതിന് പരിഹാരം കാണാൻ അടിയന്തര നടപടി വേണമെന്നും ആവശ്യമുയർന്നു. അതടിച്ച വെള്ളം നേരെ തിരിച്ച് പൊഴിയിലേക്കുന്നുണ്ട്. ഞാൻ കണ്ടുപിടിക്കുന്നുണ്ട്. അതുപോലെ ഏതൊക്കെ ഈ ബിൽഡിംഗ് മാഫിയക്കാർ വെള്ളം കൊണ്ടുവരുന്നുണ്ടായി, അവരുടെ നിർദ്ദേശം പുനരടിക്കുന്നുണ്ടായി, അത് വെള്ളം കൊണ്ടു അതുകൊണ്ട് പിന്നെ എന്തിനാ സ്ഥലത്തിന് ഈ കോഴിക്കോട് ഇപ്പോഴാ പദ്ധതിക്ക് പഠിച്ച് ചെലവാക്കിയിരിക്കുന്നു. മെയിൻ്റെ സ്ഥലത്തിന് ശമ്പളം കൊടുക്കുന്നുണ്ട്. എന്താ അവർക്ക് നടക്കുന്നത്? 50 കോടി പലത് നടക്കാൻ പറയട്ടെ, എത്ര മുന്നേറ്റം പറയട്ടെ. ഞാൻ കണ്ടുപിടിക്കണം കോടികള് പണ്ടും ആ കോടികളും ഇതാ വീട്ടിൽ അടുത്ത കോടി വീട്ടിൽ വീട്ടിൽ അടുത്ത കോടി എന്താണ്? ഇതിനൊക്കെ ഒരു വ്യവസ്ഥയാണ്. ഈ പാർശ്വത്തെ കൃഷിക്ക് വെള്ളത്തിന് 1 മാസമായി വെള്ളം. പഞ്ചായത്തുകളുടെ നേതൃത്വത്തിൽ തെരുവിളക്കുകൾ സ്ഥാപിക്കുന്നതിനുള്ള അനുമതി ലഭിക്കുന്നതിൽ കാലതാമസമുണ്ടെന്നും ഇതിനെ പരിഹാരം കാണണമെന്നും തിരുവേപ്പുറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ അസീസ് ആവശ്യപ്പെട്ടു. പുതിയ സ്ട്രീറ്റ് ലൈറ്റുകൾക്ക് ഫണ്ട് അനുവദിച്ച് നമ്മൾ അതിന്റെ ടെൻഡർ നടപടിയൊക്കെ പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ KSEB നിന്ന് അതിനൊരു അനുമതി ലഭ്യമാകുന്നു. അതിനിപ്പോ നിലവിൽ KSEB പറയുന്ന ഒരു തടസ്സമാണ് സ്ട്രീറ്റ് മെയിൽ സ്ഥാപിച്ചിട്ടില്ല. എന്റെ പഞ്ചായത്ത് ഉൾപ്പെടെ നമ്മുടെ പ്രദേശത്തെ ഏത് പഞ്ചായത്തെടുത്ത് പരിശോധിച്ചാലും സ്ട്രീറ്റ് മെയിൽ സ്ഥാപിക്കണമെങ്കിൽ പുതുതായിട്ട് ഏറ്റവും മിനിമം 5 കോടി രൂപയെങ്കിലും ആവശ്യപ്പെടും. നിലവിൽ 1.5 കോടി നമ്മൾക്ക് വന്നിട്ട് പോലും 21 കിലോമീറ്റർ ആണ് നടക്കുന്നത്. പക്ഷെ നമ്മുടെ പഞ്ചായത്തിലൊക്കെ 100-ലധികം കിലോമീറ്റർ സ്ഥലത്തിലൂടെ KSEB യുടെ ലൈന് പോകുന്നത് 100-ലധികം കിലോമീറ്റർ ഉണ്ടാവുന്നതാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പൊ അതിന് 5 കോടി രൂപ പോലും പര്യാപ്തമാവില്ല. 5 കോടി രൂപ പഞ്ചായത്തുകൾ മാറ്റി വെച്ചതിന് ശേഷം പുതിയ തെരുവുകളൊക്കെ സ്ഥാപിക്കുക എന്നുള്ളത് ഒരിക്കലും പ്രായോഗികമുള്ള കാര്യമില്ല. ഈ സ്വിച്ച് എന്നുള്ള സംവിധാനം തന്നെ പുതിയ കാലഘട്ടത്തിൽ ആവശ്യമില്ലാത്തതാണ്. പുതിയ കാലഘട്ടത്തിൽ ഓട്ടോമാറ്റിക് ലൈറ്റുകൾ നിരന്തരം നമുക്ക് ഉപയോഗിക്കാൻ യാതൊരു തടസ്സമില്ലാത്ത ടെക്നോളജി നമ്മുടെ നാട്ടിലുണ്ടാകുമ്പോൾ ഇപ്പോഴും സ്വിച്ചിന് വേണ്ടിയിട്ട് സ്ട്രീറ്റ് മെയിനിന് വേണ്ടി കോടിക്കണക്കിന് രൂപ ചെലവഴിക്കുന്ന KSEB പറയുന്നത് നമ്മളതിന് അത് അവരുടെ ഈ ഒരു ഓഫീസിൽ നിന്ന് തിരുത്തപ്പെടാൻ കഴിയുമെന്നല്ല ഞാൻ പറഞ്ഞതിന് ചുരുക്കം. നമ്മുടെ സമിതിയുടെ ഒരു റിക്വസ്റ്റ് ആയിട്ട് മുകൾത്തട്ടിലേക്ക് പോയി ഓട്ടോമാറ്റിക് ലൈറ്റിനുള്ള ഒരു സാങ്ഷൻ വാങ്ങിക്കിട്ടിയാൽ തൃത്താല തേനാമ്പാറ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി കർഷകർക്ക് ഉപകാരപ്രദമാക്കാനാവശ്യമായ നടപടികൾ അധികൃതർ സ്വീകരിക്കണമെന്ന് ആവശ്യമുയർന്നു. പരുത്തൂർ പഞ്ചായത്തിലെ കുട്ടക്കടലിൽ നിന്നും കരിയണ്ണൂർ ഭാഗത്തേക്ക് പാടശേഖരങ്ങളിലേക്ക് വെള്ളമെത്തിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്ന് പരുത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് APM സക്കറിയ സൂചിപ്പിച്ചു. തിരുവേപ്പുറ ചെക്ക് പോസ്റ്റിന് സമീപത്ത് വെള്ളക്കെട്ടിന് പരിഹാരം കാണാനാവശ്യമായ നടപടികൾ വേണമെന്നും മാഞ്ഞാമ്പ്ര വെളുത്തൂർ റോഡിലെ ഓവുപാലം തകർന്നത് പരിഹരിക്കാനാവശ്യമായ നടപടി ഉണ്ടാകണമെന്നും തിരുവേപ്പുറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KK അസീസ് ആവശ്യപ്പെട്ടു. പല ഉദ്യോഗസ്ഥരും യോഗത്തിൽ എത്താത്തതും ചർച്ചയായി. പട്ടാമ്പി പാലത്തിന് കൈവരികൾ സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ടുള്ള പരാതിയും യോഗത്തിൽ ഉയർന്നു. പട്ടാമ്പി പാലത്തിന് കൈവരികൾ സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളും യോഗത്തിൽ ഉയർന്നു വന്നു. ജനപ്രതിനിധികൾക്ക് പുറമെ തഹസീൽദാർ TP കിഷോർ, ഭൂരേഖ തഹസീൽദാർ ഗിരിജാദേവി, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവരും പങ്കെടുത്തു. കൂറ്റനാട് സെന്ററിന് സമീപം ടിപ്പർ ലോറി ബൈക്കിലിടിച്ചുണ്ടായ അപകടത്തിൽ ആലപ്പുഴ സ്വദേശിക്ക് പരിക്ക്. കൂറ്റനാട് KM ഓഡിറ്റോറിയത്തിന് സമീപത്തായിരുന്നു അപകടം. ചാലിശ്ശേരി ഭാഗത്തുനിന്നും വരികയായിരുന്ന ലോറിയും ബൈക്കുമാണ് അപകടത്തിൽപ്പെട്ടത്. ടിപ്പർ ലോറിയുടെ പുറകിൽ ബൈക്ക് തട്ടിയതോടെ നിയന്ത്രണം വിട്ട ബൈക്ക് മറിയുകയായിരുന്നു. ആലപ്പുഴ സ്വദേശി സുരേഷിനാണ് അപകടത്തിൽ പരിക്കേറ്റത്. ബൈക്കും യാത്രക്കാരനും റോഡരികിലേക്ക് വീണതിനാലാണ് ലോറിക്കടിയിൽപ്പെടാതെ ബൈക്ക് യാത്രികൻ രക്ഷപ്പെട്ടത്.
പരിക്കേറ്റ ബൈക്ക് യാത്രികനെ കൂറ്റനാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പുറകോട്ടെടുത്ത ലോറി നിർത്തിയിട്ട കാറിലിടിച്ചു. കാർ യാത്രികൻ ചായ കുടിക്കാൻ ഇറങ്ങിയതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. കൂറ്റനാട് സെന്ററിൽ കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു അപകടം. ഗുരുവായൂർ ഭാഗത്തുനിന്നും പട്ടാമ്പി ഭാഗത്തേക്ക് പോവുകയായിരുന്ന നാഷണൽ പെർമിറ്റ് ലോറി വഴിതെറ്റി തൃത്താല റോഡിലേക്ക് കടക്കുകയായിരുന്നു. ഉടൻ തന്നെ വഴിതെറ്റിയെന്ന് മനസ്സിലാക്കിയ ലോറി ഡ്രൈവർ ലോറി പുറകോട്ടെടുത്തു. ഇതിനിടെയാണ് കൂറ്റനാട് സെന്ററിൽ നിർത്തിയിട്ടിരുന്ന കാറിലേക്ക് ലോറിയുടെ പുറകുവശം ഇടിച്ചുകയറിയത്. കാർ യാത്രക്കാർ സമീപത്തെ കടയിൽ ചായ കുടിക്കാൻ കയറിയിരുന്നതിനാൽ അപകടമൊഴിവായി. പോലീസിനെതിരെ യൂത്ത് ലീഗ് നിയോജക മണ്ഡലം കേന്ദ്രങ്ങളിൽ പോലീസ് സ്റ്റേഷനുകളിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. പട്ടാമ്പിയിൽ നടന്ന മാർച്ച് യൂത്ത് ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റ് പി പി അൻവർ സാദത്ത് ഉദ്ഘാടനം ചെയ്തു. യൂത്ത് ലീഗ് പട്ടാമ്പി നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പട്ടാമ്പി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത്. ക്രിമിനൽ പോലീസും മാഫിയ മുഖ്യനും എന്ന മുദ്രാവാക്യം ഉയർത്തിയായിരുന്നു യൂത്ത് ലീഗിന്റെ പ്രതിഷേധം. പോലീസിലെ ക്രിമിനലുകളെ നിയന്ത്രിക്കണമെന്ന ആവശ്യവുമായിരുന്നു സമരം. മേലെ പട്ടാമ്പി ചെർപ്പശ്ശേരി റോഡ് ജംഗ്ഷനിൽ നിന്നുമാണ് മാർച്ച് ആരംഭിച്ചത്. മേലെ പട്ടാമ്പിയിൽ മാർച്ച് പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന സമരം മുസ്ലിം യൂത്ത് ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റ് പി പി അൻവർ സാദത്ത് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ പോലീസ് സംവിധാനം താറുമാറായെന്നും പോലീസ് സേനയിലെ നിലവിലെ പ്രശ്നങ്ങൾക്ക് കാരണക്കാരൻ മുഖ്യമന്ത്രി തന്നെയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ക്രിമിനൽ കുറ്റമായി പരിഗണിക്കാൻ പറ്റുമെങ്കിൽ കേരളത്തിൽ ഇപ്പോൾ സമരം ചെയ്യാതിരിക്കുന്നത് ഒരു ക്രിമിനൽ കുറ്റമാണ് എന്ന് വരുന്ന ഒരു സാഹചര്യത്തിലാണ്. മുസ്ലിം യൂത്ത് ലീഗ് ഇന്ന് എല്ലാ പോലീസ് സ്റ്റേഷനുകൾക്ക് മുമ്പിലേക്കും ഈ മാർച്ച് പ്രഖ്യാപിച്ചിട്ടുള്ളത് കേരളത്തിന് വളരെ മനോഹരമായ ഒരു ചരിത്രമുണ്ട്. കേരളത്തിന്റെ ചരിത്രത്തിൽ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിന് അഭിമാനിക്കാൻ കഴിയാവുന്ന ഒരുപാട് പൊൻതൂമലുകൾ സമ്മാനിച്ച ആഭ്യന്തര വകുപ്പ് മന്ത്രിമാരും ഭരണകൂട സംവിധാനങ്ങളും പോലീസ് സേനയും കേരളത്തിൻ്റെതു മാത്രമായി എഴുതി ചേർക്കാൻ കഴിയുന്ന ഒരവസ്ഥ, ഒരു ചരിത്രം കേരളത്തിലുണ്ട്. കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ, കേരളത്തിലെ ആഭ്യന്തര സംവിധാനം പലപ്പോഴും ജനങ്ങളുടെ വലിയ പ്രതീക്ഷയായിരുന്നു. നീതി നിഷേധിക്കപ്പെടുന്നവന്റെ പ്രതീക്ഷയായിരുന്നു, പലപ്പോഴും ഒരു അത്താണിയായിരുന്നു. എന്നാൽ ആ അത്താണിയുടെ മതിൽ കെട്ട് പൊളിച്ചെടുക്കപ്പെട്ടു എന്ന് മാത്രമല്ല, കേരളത്തിലെ പോലീസ് സംവിധാനത്തെ ഒരുപക്ഷെ ദാവൂദ് ഇബ്രാഹിമിന്റെ അധോലോക സംഘത്തോട് ഉപമിക്കുമാറു തരത്തിലുള്ള അധോലോകത്തിലേക്ക് കൊണ്ടുപോയി കിട്ടി എന്നതാണ് വർത്തമാന കേരളം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. യൂത്ത് ലീഗ് നിയോജകമണ്ഡലം പ്രസിഡന്റ് ഇസ്മയിൽ വെളിയൂർ അധ്യക്ഷനായിരുന്നു. കെ പി വാപ്പുട്ടി, കെ ടി എ ജബ്ബാർ, മുസ്തഫ, സി എ സാജിദ്, സൈഫുദ്ദീൻ, ഷെബീർ പറമ്പിൽ, ഹനീഫ കൊപ്പം, സി എ റാസി തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. സി സി ടി വിയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സി സി ടി വിയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സപ്പ് നമ്പർ 8943353500. മെയിൽ ഐ ഡി cctvnews@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 8943353500, 8943353526 നമ്പറുകൾ ഒരിക്കൽ കൂടി 8943353500, 8943353526. സി സി ടി വി, നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തയിലേക്ക്. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സൊറിയാനി പള്ളിയിൽ വിശുദ്ധ ദൈവമാതാവിന്റെ ജനന പെരുന്നാൾ എട്ടുനോമ്പാചരണത്തിന്റെ ഭാഗമായി നടത്തിവരാറുള്ള മുട്ടുകുത്തൽ വഴിപാടിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. വ്യാഴാഴ്ച രാത്രിയിൽ നടന്ന സുവിശേഷ യോഗത്തിന് ശേഷം വികാരി ഫാദർ ബിജു മുങ്ങാംകുന്നേൽ പ്രാർത്ഥന നടത്തി.
കുട്ടികളും സ്ത്രീകളും പുരുഷന്മാരുമായ വിശ്വാസികൾ ദൈവമാതാവിന്റെ സുനോറോ പേടകത്തിന് മുന്നിൽ മുട്ടുകുത്തി പ്രാർത്ഥന നടത്തി. തുടർന്ന് പള്ളിക്കു ചുറ്റും മധ്യസ്ഥയാചിച്ച 3 തവണ മുട്ടുകുത്തി വഴിപാട് നടത്തി. രാത്രി 9:30 ആരംഭിച്ച മുട്ടുകുത്തൽ 12 വരെ തുടർന്നു. നിരവധി പേർ പ്രാർത്ഥനയിൽ പങ്കെടുത്തു. വെള്ളിയാഴ്ച രാവിലെ ഫാദർ തോമസ് ചീരൻ വിശുദ്ധ കുർബാന അർപ്പിച്ചു. ഫാദർ അനി ജോൺ വെന്നിലത്ത് പകൽ ധ്യാനം നയിച്ചു. 8 നോമ്പ് സുവിശേഷ മഹായോഗത്തിന്റെ സമാപന ദിവസം വെള്ളിയാഴ്ച രാത്രി ഫാദർ ഏലിയാസ് അരീക്കൽ വചനപ്രഘോഷണം നടത്തി. ശനിയാഴ്ച വൈകിട്ട് സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം ചരിത്രപ്രസിദ്ധവും ഭക്തി നിർഭരവുമായ 8 നോമ്പ് റാസ, വിശുദ്ധ സുനോറോ വണക്കം, അത്താഴ സദ്യ എന്നിവ നടക്കും. 8 ഞായറാഴ്ച വിശുദ്ധ കുർബാന, പെരുന്നാൾ സന്ദേശം, പ്രദക്ഷിണം, നേർച്ച സദ്യയോടെ പെരുന്നാൾ സമാപിക്കും. വികാരി ഫാദർ ബിജു മുങ്ങാംകുന്നിൽ, ട്രസ്റ്റി സി യു ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവരടങ്ങിയ കമ്മിറ്റി, ഭക്തസംഘടനാ ഭാരവാഹികൾ, കുടുംബ യൂണിറ്റ് ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി. ചാലിശ്ശേരി പെരുമണ്ണൂർ PFA ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തികളെ ആദരിക്കലും ഓണക്കിറ്റുകളുടെ വിതരണവും നടത്തി. സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജേതാവ് ബീന ആർ ചന്ദ്രനെയും അവാർഡ് നേടിക്കൊടുത്ത തടവ് സിനിമയിലെ മുഖ്യ കഥാപാത്രത്തെ അവതരിപ്പിച്ച PP സുബ്രഹ്മണ്യനെയും സഹനടി അനിത ടീച്ചറെയും ആദരിച്ചു. ജൈവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ധനശേഖരണാർത്ഥം നടത്തിയ ചെണ്ടുമല്ലിപ്പൂ കൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനവും ഓണക്കോടി ഓണക്കിറ്റുകളുടെ വിതരണോദ്ഘാടനവും ഇതോടൊപ്പം നടന്നു. ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെ പുതിയ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട വിജേഷ് കുട്ടനെ PFAക്കു വേണ്ടി ക്ലബ് പ്രസിഡന്റ് KJN പൊന്നാട അണിയിച്ചു. പുരസ്കാരം പകുത്തു നൽകിയപ്പോൾ ഇരട്ടി മധുരമാണ് ഉണ്ടായതെന്ന് മികച്ച അഭിനേത്രിക്കുള്ള സംസ്ഥാന അവാർഡ് കരസ്ഥമാക്കിയ ബീന ആർ ചന്ദ്രൻ പറഞ്ഞു. എനിക്ക് മാത്രമായി അവാർഡ് തരുമ്പോ ആരാണ് ഈ ബീനാർത്ഥൻ ചന്ദ്രൻ? റിലീസ് ചെയ്യാത്ത തടവ് എന്ന ഫിലിമിലെ അഭിനേത്രി, ഇവര് എവിടെയായിരുന്നു അത്ര കാലം? അപ്പൊ അങ്ങനെയൊക്കെ പല സംശയങ്ങൾ ഇപ്പൊ തന്നെ ഉണ്ട്. അപ്പൊ എനിക്ക് ഈ ഉർവശ് ചേച്ചി വലിയൊരു പ്രൊട്ടക്ഷനാണ് തന്നിരിക്കുന്നത്. അപ്പോ ഇരട്ടി മധുരത്തോട് കൂടിയിട്ടാണ് ഞാന് ആ അവാർഡ് സ്വീകരിക്കുന്നത്. പല ഞങ്ങൾക്ക് വേണ്ടി, ആ വിശപ്പകറ്റാൻ വേണ്ടി സ്വാദിഷ്ടമായ ഭക്ഷണം കാത്തിരിക്കുന്നു നമ്മുടെ ശോഭയുടെ വീട് മുഴുവൻ. ചൊവ്വാഴ്ച വൈകിട്ട് ക്ലബ് അങ്കണത്തിൽ നടന്ന സ്വീകരണ സമ്മേളനത്തിൽ ക്ലബ് രക്ഷാധികാരി ഉണ്ണിമങ്ങാട്ട് അധ്യക്ഷത വഹിച്ചു. പുരസ്കാര ജേതാവ് ബീന ടീച്ചറെ ചാലിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് വിജേഷ് കുട്ടൻ പൊന്നാട അണിയിച്ച് ഉപഹാരം നൽകി ആദരിച്ചു. തുടർന്ന് PP സുബ്രഹ്മണ്യൻ, അനിത ടീച്ചർ തുടങ്ങി സാമൂഹിക സാംസ്കാരിക കലാകായിക മേഖലകളിൽ മികവ് തെളിയിച്ചവരെയും പൊന്നാട അണിയിച്ച് പുരസ്കാരം നൽകി ആദരിച്ചു. തുടർന്ന് ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ധനസമാഹരണത്തിനായി PFA നടത്തുന്ന പൂക്കൃഷിയുടെ വിളവെടുപ്പും ഓണക്കോടിയുടെയും ഓണക്കിറ്റിന്റെയും വിതരണവും ബീന ആർ ചന്ദ്രൻ നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ബാബ മാളിയക്കൽ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റും കോട്ടക്കാവ് ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റുമായ N സാവിത്രി, BJP മണ്ഡലം ട്രഷറർ KC കുഞ്ഞൻ, പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ എക്സിക്യൂട്ടീവ് മെമ്പർ K മധു, കൃഷി ഓഫീസർ സുദർശൻ രാമകൃഷ്ണൻ, പഞ്ചായത്ത് കോർഡിനേറ്റർ പ്രദീപ് ചെറുവശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. സ്വീകരണ യോഗത്തിന് ക്ലബ് അംഗങ്ങൾ നേതൃത്വം നൽകി. ചടങ്ങിന് ക്ലബ് സെക്രട്ടറി ഗോപിനാഥ് കുറുപ്പത്ത് സ്വാഗതവും പ്രസിഡന്റ് KJN നന്ദിയും പറഞ്ഞു. CCTV ന്യൂസ് തൃത്താല. ക്രിമിനൽ പശ്ചാത്തലമുള്ള പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ നടപടി ആവശ്യപ്പെട്ട് മുസ്ലിം യൂത്ത് ലീഗ് തൃത്താല നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃത്താല പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. നിയോജകമണ്ഡലം യൂത്ത് ലീഗ് പ്രസിഡന്റ് UT താഹിറിന്റെ അധ്യക്ഷതയിൽ പാലക്കാട് ജില്ലാ യൂത്ത് ലീഗ് പ്രസിഡന്റ് PM മുസ്തഫ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് PM മുനീബ് ഹസൻ, മുസ്ലിം ലീഗ് മണ്ഡലം ജനറൽ സെക്രട്ടറി TA അസീസ് ആലൂർ, പത്തിൽ അലി, KV ഹിലർ, MN നൌഷാദ് മാസ്റ്റർ, സുജാത, യൂത്ത് ലീഗ് മണ്ഡലം ജനറൽ സെക്രട്ടറി ഫൈസൽ പുളിയക്കോടൻ, മറ്റ് ഭാരവാഹികളും സംസാരിച്ചു. യൂത്ത് ലീഗ് മണ്ഡലം പ്രവർത്തക സമിതി അംഗങ്ങൾ നേതൃത്വം നൽകി. ചില ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകൾ പ്രവർത്തിക്കുന്നു, അതിനുവേണ്ട ഒത്താശ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ചെയ്തു കൊടുക്കുന്നു എന്ന ഗുരുതരമായ ഒരു വിഷയം ഉന്നയിച്ചുകൊണ്ടാണ് യൂത്ത് ലീഗ് ഈ സമരവുമായിട്ട് ഇവിടെ കടന്നു വന്നിട്ടുള്ളത്. നമുക്കറിയാം, കേരളത്തിൽ അതിനൊരുപാട് തെളിവ് സഹിതം കേരളത്തിന്റെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു MLA തന്നെ പത്രസമ്മേളനം വിളിച്ച് തെളിവ് സഹിതം വിളിച്ചു പറയുമ്പോൾ, ആ വിളിച്ചു പറയുന്നതിൽ ഒരു അന്വേഷണം നടത്തുവാനോ അന്വേഷണത്തിന് വിധേയമായ ആളുകളെ മാറ്റി നിർത്തി അന്വേഷണം നടത്തുവാൻ തയ്യാറാവാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് യൂത്ത് ലീഗ് ഈ സമരം. ഇതോടെ നിലവറ വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.
ഡോട്ട് കോം.